ഹായ്, നമസ്കാരം. ഈ 2024 കുറേ പരീക്ഷകളുടെ കാലഘട്ടം തന്നെയാണ്. LGS മുതൽ LPP വരെയുള്ള പരീക്ഷകളെല്ലാം തന്നെ ഈ വർഷം അവസാനത്തോടുകൂടി കഴിയും. നമ്മളുടെ മുന്നിൽ ഏറ്റവും കുറഞ്ഞ ചുരുങ്ങിയ സമയം മാത്രമേ ഇനി പരീക്ഷകൾക്ക് ഉള്ളിലുള്ളൂ. എല്ലാവരും പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ഈ തിരക്കിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ, അതുപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് വീട്ടമ്മമാർ, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർ തന്നെയാണ്. ഈ തിരക്കിനിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന വീട്ടമ്മമാർ, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർ തന്നെയാണ്. ഇവർ തന്നെയാണ് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സമയമില്ലായ്മ. ഇപ്പോൾ വീട്ടമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, വീട്ടിലെ എല്ലാ ഒട്ടുമുക്ക ജോലികളെല്ലാം നമ്മൾ ചെയ്യണം. ഈ ജോലികളെല്ലാം തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന ജോലികളാണ്. മക്കൾക്കെല്ലാം പരീക്ഷാ സമയമാണ്, മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ വലിയ ഫാമിലി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിരിക്കും നമുക്ക് പഠിക്കാൻ ഒട്ടും നമ്മുടെ മുന്നിൽ സമയം ഉണ്ടാവില്ല. കാരണം എല്ലാം ചെയ്യും, നമ്മൾ ആകെ ക്ഷീണിച്ചു പോവും, പിന്നെ നാളെ പഠിക്കാൻ തന്നെ ഓരോ ദിവസം നമ്മുടെ മുന്നിൽ കടന്നു പോവുകയാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇരുന്ന് നമ്മൾ ചിറ്റസും ജോലിക്ക് പോകാനുള്ള ഫുഡുകൾ, കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, മക്കളെ എല്ലാം പഠിപ്പിക്കണം, രാവിലെ ഇനി നേരത്തെ ജോലിക്ക് പോകണം, വൈകുന്നേരം നമ്മൾ ക്ഷീണിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ പഠനം എല്ലാവരും ബ്ലോക്കായി നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിച്ചെങ്ങാൻ നമുക്ക് എത്താൻ പറ്റുന്ന ടെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ ടെൻഷൻസും ആ സ്ട്രെസ്സും മൊത്തം നമ്മൾ തീർക്കുന്നത് ചിലപ്പോൾ നമ്മളെ മക്കളോടായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടൊക്കെ ആയിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പഠിക്കാൻ പറ്റാത്ത ടെൻഷൻ കൊണ്ടാണ്. മറ്റുള്ളവരൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്, കുറച്ച് പേർക്കെങ്കിലും യൂസ് ആവുമെന്ന് തോന്നും. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന, നമുക്ക് പറ്റണ സമയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം നമുക്ക് നമ്മുടെ പഠനത്തിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആവശ്യം നമ്മളുടെയാണ്. കാരണം ഈ ഒരു നമ്മളുടെ ഭാവി തന്നെ സുരക്ഷിതമാക്കുന്ന പരീക്ഷകളാണ് ഓരോ പരീക്ഷകളും. നമ്മൾ അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ജോലിയിലേക്ക് ഒതുങ്ങിക്കൂടുക ചെയ്യേണ്ട ഒരു അവസ്ഥയായി വരും. പിന്നെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ അലമാറയിൽ സൂക്ഷിച്ചതുകൊണ്ട് ഒരു കാര്യമില്ലാതായി പോകും. അപ്പോൾ അങ്ങനെയെങ്കിലും ആ രീതിയിലേക്ക് എത്താതെ നമ്മൾ തന്നെ സ്വയം കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വപ്ന ജോലിയിലേക്ക്, നമുക്ക് നമ്മളുടെ ഭാവി സുരക്ഷിതമാകുന്ന ഓരോ പരീക്ഷകൾക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പം ഞാനാണെങ്കിൽ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫാമിലി ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, വീട്ടിൽ കുറേ സ്ട്രെസ്സുകളുണ്ടാവും, മക്കളെല്ലാം പബ്ലിക് പരീക്ഷകളാണ്. എന്നിരുന്നാലും ഇത്രയും ടെൻഷൻ്റെ ഓട്ടപ്പാച്ചലിനിടയിലും എന്നിരുന്നാലും ഞാൻ പഠിക്കാൻ കുറച്ച് സമയം കണ്ടെത്താറുണ്ട്. അത് ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കുറച്ച് കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് തന്നെ നമുക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ വീട്ടമ്മമാരോട് കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തീർത്തിട്ട് പകൽ സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും വിളിക്കും, ആ ദിവസത്തെ മൊത്തം പഠനം നമ്മുടെ അവിടെ ബ്ലോക്കാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ മാക്സിമം നമ്മൾ ചെയ്യുന്നത്, ഒരു അറിയാത്ത മേഖല ഒരു കാരണവശാലും ആ സമയത്ത് പഠിച്ചു പോകരുത്. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ എല്ലാ പണിയും നമ്മൾ ആകെ ക്ഷീണിക്കും. ഒന്നാമത് ഈ ചൂട് സമയമാണ്, നമുക്ക് പഠിക്കാൻ ഒട്ടും പറ്റാത്തൊരു ആംബിയൻസ് ആയിരിക്കും. ആ സമയത്ത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ദിവസം 3, 4, 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട്, എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചു പോകും. അതുപോലെ തന്നെ ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ മക്കളെ പരീക്ഷ സമയമാണ്, മക്കളെ പഠിക്കുന്ന സമയമായിരിക്കും. ആ സമയങ്ങളിലൊക്കെ മാക്സിമം മാക്സ് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് അറിയാത്ത മേഖല ഒരു കാരണവശാലും ആ സമയങ്ങൾക്ക് പഠിക്കരുത്. പിന്നെ എല്ലാവരും രാത്രി എല്ലാ പണികളും തീർന്ന് കിടക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് കുറച്ച് പഠിക്കാനുള്ള സമയം മാറ്റി വയ്ക്കുക. ആ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ആരും വിളിക്കില്ല. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായിരിക്കുമ്പോൾ നമ്മൾക്ക് അറിയാത്ത മേഖല, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള മേഖല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും നോക്കാത്ത ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ സമയത്തിരുന്ന് പഠിക്കുക. ആ സമയത്ത് പഠിച്ചാൽ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് തലയിൽ കയറാൻ സാധിക്കും, നമുക്ക് കൂടുതൽ ഓർമ്മ നിൽക്കും. അല്ലാതെ ഈ പകൽ സമയത്ത് ഇത്രയും ടെൻഷൻസിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ചാൽ നമ്മുടെ മൈൻഡിൽ 1-2 ദിവസം മാത്രമേ ഓർമ്മ നിൽക്കുള്ളൂ. നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് 1-2 ദിവസമല്ല വേണ്ടത്, നമുക്ക് പരീക്ഷ വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കൂടുതൽ രാത്രി സമയങ്ങളിൽ പഠിക്കുക. അതുപോലെ തന്നെ ഏർലി മോർണിംഗ്, ആ സമയത്തും നമ്മളിപ്പോൾ ഒരു 4:30 എണീക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ 5 എണീക്കുന്നത്, ആ സമയത്തും അധികം ആരും വീട്ടുകാരൊന്നും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് ചിലപ്പോൾ ജോലികൾ ഉണ്ടാവും. നേരത്തെ പോകണം, നമുക്ക് ആ സമയത്ത് ജോലികൾ
ഒരുപാടുണ്ടാവും. എന്നിരുന്നാലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻസ് ഇല്ല. ഈ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു. ഈ ഒരു ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇപ്പം നമ്മുടെ വീട്ടുകാർ പരീക്ഷ എഴുതി നമ്മൾ ലിസ്റ്റിലേക്ക് എങ്ങും എത്താതിരുന്നാൽ നീ അന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയതും കൊണ്ടാണ് എന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ചില വീട്ടുകളിൽ ഹസ്ബൻഡ് പോലും സപ്പോർട്ട് ഉണ്ടാവില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ ഹസ്ബൻഡ് നമ്മളെ വിളിക്കുന്ന അവസ്ഥകൾ ഒട്ടുമിക്ക പേരുടെ വീട്ടിലുണ്ടാവും. വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ പരിമിതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ സമയം കണ്ടെത്തി പഠിച്ചാൽ മാത്രമേ നമ്മുടെ നമുക്കിനി രക്ഷയുള്ളൂ. അല്ലാതെ വേറെ ഒരു ഓപ്ഷൻസും അവിടെ ഇല്ല. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ ഏർലി മോർണിംഗിന് കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പി എസ് സി ബുള്ളറ്റിൻ നോക്കുക. അതുപോലെ തന്നെ പേപ്പറിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുക. പിന്നെ ദെൻ ഏത് ടോപ്പിക്കാണോ നമുക്ക് ഏത് കുറേ ടോപ്പിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് രണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയുണ്ടോ അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അല്ലാതെ ഒരു ബുക്ക് കറണ്ട് അഫയേഴ്സ് ബുക്ക് വാരി വലിച്ച് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സൈക്കോളജി എന്ന മേഖല ബുക്ക് നമുക്ക് ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലാത്ത ചിലപ്പോൾ ഒരു വിഷയമായിരിക്കാം. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുകയാണ് അല്ലേ. സൈക്കോളജിയിൽ ഇപ്പോൾ പെഡഗോഗിയും സൈക്കോളജിയുമായിട്ട് 30 മാർക്ക് ഉണ്ടെങ്കിൽ ആ മാർക്കിൽ നിന്ന് നമുക്ക് റാങ്ക് നിർണ്ണയിക്കുന്ന ഭാഗം തന്നെയാണ്. ഇപ്പോൾ ബി എഡുകാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു മേഖല തന്നെ ടേംസുകളൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നമുക്ക് നമ്മളുടെ ആവശ്യം നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. പിന്നെ പഠിക്കുമ്പോൾ എപ്പോഴും ഇഷ്ടമില്ലായ്മയോടുകൂടി പഠിക്കരുത്. കാരണം ഈ ഒരു ഇത്രയും മാർക്ക് നമുക്കിപ്പോൾ ഒരു 85-95 മാർക്ക് വാങ്ങിയാലേ ഞാൻ ആദ്യത്തെ 100 അല്ലെങ്കിൽ 50 എത്താൻ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമേ നമുക്ക് ആദ്യം സർവീസിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. നമുക്ക് ഏതെങ്കിലും 300-400 കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഏതൊരു സപ്ലിയിൽ വന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. കുറച്ച് ഭാഗങ്ങളാണെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ചില നമ്മുടെ ഫാമിലിയിൽ കുറേ കല്യാണങ്ങളും കുറേ ഫംഗ്ഷൻസൊക്കെ വരാറുണ്ട്. നമ്മുടെ ഫാമിലിയിൽ കുറേ ഫംഗ്ഷൻസൊക്കെ വരാറുണ്ട്. പക്ഷേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്നും നമുക്ക് പിന്മാറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ സമയങ്ങൾ തലേ ദിവസം നാളെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ ഇത്ര ടോപ്പിക് അവിടെ പഠിച്ചിരിക്കും, രാത്രി ഇരുന്ന് ഞാൻ പഠിച്ചിരിക്കുമെന്ന് നമ്മൾ സ്വയം ഒരു തീരുമാനം എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആദ്യം ടോപ്പിക്ക് കവർ ചെയ്ത് പഠിക്കുക. ഇതൊരു സ്റ്റഡി പ്ലാനിലൂടെയോ ഞാൻ ഇന്ന ടോപ്പിക് ഇന്ന ദിവസം ഇത്രാമത്തെ ചാപ്റ്റർ പഠിക്കും, ഇന്ന ടോപ്പിക്ക് പഠിക്കും, എസ് സി ആർ ടി ഞാൻ ഈ ദിവസം അങ്ങനെയൊന്നും പഠിച്ച് നമുക്ക് പോസിബിൾ ആവില്ല. എല്ലാവർക്കും സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണമെന്ന് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ഇംഗ്ലീഷും മലയാളവും ആണെങ്കിൽ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്ത കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്താൽ തന്നെ മാക്സിമം നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് കിട്ടും. സൈക്കോളജിയുടെ ടേംസ് മനസ്സിലാക്കി പഠിക്കുക. സൈക്കോളജിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ സൈക്കോളജിയൊക്കെ ഇരുന്ന് സമാധാനത്തോടുകൂടി മനസ്സിരുത്തി നമ്മൾ നല്ലൊരു അന്തരീക്ഷത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല തന്നെയാണ് സൈക്കോളജി. അതുപോലെ തന്നെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ് കറണ്ട് അഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു 8 മാർക്കെങ്കിലും നമ്മൾ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഒന്ന് ടൈം മാനേജ്മെൻറ്റ് നന്നായി കിട്ടും. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ബബിൾ ചെയ്യുന്നത് കറക്റ്റ് ആക്കാൻ പറ്റും. അതിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നെ മക്കളെ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാത്സ് ഫോർമുലാസൊക്കെ അപ്ലൈ ചെയ്ത് കുറേ സോൾവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടുക്കള കിച്ചണിൻ്റെ പണിയാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ അവിടെ ഓണാക്കിയിടുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ചിലപ്പോൾ പരീക്ഷാ സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിംസിൽ ഇപ്പോൾ ഫാസ്റ്റിംഗ് ടൈമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ നോൽമ്പ് തുറക്കുന്ന നോൽമ്പ് സമയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം നമ്മൾ ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കും. നമുക്ക് എന്തായാലും അത്രയും സ്ട്രെസ്സ് വരും, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും. ആ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ വർക്കൗട്ട് ചെയ്യുക. പഠിച്ച മേഖലകൾക്ക് റിവിഷൻ ചെയ്ത് പഠിക്കുക. പഠിക്കാത്ത മേഖല ഒരു കാരണവശാലും ആ സമയത്ത് പഠിച്ചു പോകരുത്. അതുപോലെ വൈകുന്നേരം ഇപ്പോൾ നോൽമ്പ് തുറക്കുന്ന സമയമാണെങ്കിൽ 6-8 നമുക്ക് നല്ല കുറേ പണികളുണ്ടാവും. പിന്നെ രാവിലെ അത്താഴത്തിൽ ഉണ്ടാക്കണം. അപ്പോൾ ആ സമയമൊക്കെ നമ്മളുടെ സമയം മനസ്സിലാക്കി, നമുക്ക് സമയം കിട്ടാത്തൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അത്താഴത്തിൽ എണീക്കുന്ന സമയത്ത് അവിടെ നിന്ന് 1 മണിക്കൂർ മാറ്റി വെച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളുടെയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കി പഠിക്കുക. ഒരിക്കലും പഠിക്കുമ്പോൾ ഞാനൊരു കട്ട് ഓഫിനകത്തോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിനകത്ത് പെട്ടാൽ മതി എന്ന രീതിയിൽ പഠിക്കരുത്. പഠിക്കുമ്പോൾ
പഠിക്കുമ്പോഴപ്പോൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുക, ഞാൻ പഠിക്കുമ്പോൾ 85 to 95 മാർക്ക് സ്കോർ ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. ഇപ്പം നമുക്ക് നാളെ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ വന്നില്ല എങ്കിൽ ഒരു ഈ പറയുന്ന വീട്ടുകാരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നീ പഠിച്ചില്ല എന്ന് നമ്മൾ അന്ന് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എല്ലാ പല രീതികളും നമുക്ക് മക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ, നമുക്ക് ആ സമയത്ത് നമുക്ക് എവിടെ നിന്നില്ലാത്ത കുറേ അസുഖങ്ങളൊക്കെ നമുക്ക് വരും, ഇതൊന്നും ആരും അറിയില്ല. അപ്പോൾ നമ്മുടെ ആവശ്യം നമ്മൾ തന്നെ, നമ്മുടെ സ്വപ്നം നമ്മൾ തന്നെ നെയ്തെടുക്കണം. ഓരോ സമയത്തും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ലക്ഷ്യം വേണം, ജോലി എന്ന ലക്ഷ്യം വേണം, എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാകാൻ പറ്റുള്ളൂ. പഠിക്കുമ്പോൾ ഒരു താല്പര്യത്തോടുകൂടി പഠിക്കുക, ഒട്ടും താല്പര്യമില്ലാതെ പഠിക്കരുത്. നമുക്ക് ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ നമുക്ക് ഒട്ടും നമുക്ക് ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക, മാക്സിമം സബ്ജക്റ്റുകൾ ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. കവർ ചെയ്യുമ്പോൾ നമ്മൾ അത് അറിയാത്ത ഭാഗങ്ങൾ എഴുതി വെച്ച് പഠിക്കുക, മാത്സ് ആണെങ്കിലും ഫോർമുലാസ് അപ്ലൈ ചെയ്ത് പഠിക്കുക. അതുപോലെ കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ രീതിയിലുള്ള പഠനമായിരിക്കണം. സമയം, നമ്മളുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ സ്വയം സമയം കണ്ടെത്തുക. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് സമയം. ഇപ്പോൾ എനിക്കും കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും, ഞാനും മക്കൾക്ക് പബ്ലിക് എക്സാമാണ്, അതുപോലെ തന്നെ പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടിൽ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ 4 മണിക്ക് എണീക്കേണ്ടി വരും, ചിലപ്പോൾ 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാലും 9 മണിയാകുമ്പോഴേക്ക് നമ്മുടെ പണികളൊന്നും തീരില്ല. പിന്നെ എല്ലാ പണികളും ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ മക്കളുടെ കാര്യത്തിന് സ്കൂളിൽ പോകേണ്ടി വരും, മക്കൾക്ക് എക്സാമാണ്, അപ്പോൾ അവരെ പിന്നാലെ കുറേ പഠിപ്പിക്കാൻ നടക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സമയങ്ങളും ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പരീക്ഷയുടെ ഡേറ്റിൽ മാറ്റങ്ങളൊന്നും വരില്ല, ഈ വർഷം പരീക്ഷകൾ നടന്നു പോകും. പരീക്ഷകൾ നടന്നു കഴിഞ്ഞ ശേഷം നമ്മൾ പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ലാത്ത ഒരവസ്ഥയായി നമ്മൾ നിന്ന് പോകരുത്. അതുവേണ്ടിയാണ് നമ്മൾ, ഇനിയും നമ്മളുടെ മുന്നിൽ സമയമുണ്ട്, നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ ഈ ഒരു 6 മാസം മതി നമ്മൾ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുക, അല്ലാതെ ഞാൻ ഇന്ന ദിവസം ഇത്ര ടോപ്പിക്ക് തീർക്കും അങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും പോസിബിളായെന്ന് വരില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്ക് വേണ്ടപ്പെട്ടതാണ്. ജോലികളൊക്കെ ഒന്ന് ഇപ്പോൾ ഒന്ന് അവിടെ ഇവിടെ കറവർ വന്ന് കിടന്നാലോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നതന്നെ പിന്നത് പണി കഴിഞ്ഞിട്ടേ ഞാൻ പഠിക്കാതിരിക്കും, അങ്ങനെ ചെയ്യേണ്ട. ചില പണികളൊക്കെ നമ്മൾ അവിടെ ഇട്ട് വയ്ക്കുക, എന്നിട്ട് പഠിക്കേണ്ട സമയത്തിന് പഠിക്കുക. കൂടുതൽ രാത്രി സമയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ഏർലി മോർണിംഗ് എന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസാകും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇനിയും ഇടാൻ തോന്നുകയുള്ളൂ. അതുപോലെ എല്ലാവർക്കും നല്ലൊരു പരീക്ഷയായി മാറട്ടെ. അത്യാവശ്യം കട്ട കോമ്പറ്റീഷനായുള്ള പരീക്ഷയായിരിക്കും. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് LPUP ആണെങ്കിലും ഏത് പരീക്ഷകളും നല്ലൊരു ഉയർന്ന കട്ട് ഓഫ് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കി മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ 65 മാർക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 62 63 അല്ല കട്ട് ഓഫ്, ചിലപ്പോൾ 80 85 ആവാൻ ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ, ഞാൻ നിങ്ങളോട് മുൻകൂട്ടി നിങ്ങളെ ഭയപ്പെടുത്താൻ പറയില്ല, അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന് വേണം നമ്മൾ പഠിക്കാൻ. എല്ലാവരും പഠിക്കുന്നുണ്ട്, അപ്പോൾ അതോടൊപ്പം നമ്മളും പഠിച്ചു പോവുക. എല്ലാവരും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.